ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്ന് സംസാരിക്കുന്നത് പല ഗർഭിണികളും ഗർഭസമയത്ത് നേരിടുന്ന ഒരു പ്രശ്നമാണ്, തലവേദന, ബാക്ക് പെയിന്, പല്ലുവേദന പോലുള്ള വേദനകളൊക്കെ. ഈ ഒരു വേദനയുള്ള സമയത്ത് ഗർഭിണികൾക്ക് ഏറ്റവും സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന പെയിൻ കില്ലേഴ്സ് ഏതാണെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഗർഭസമയത്ത് പല ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ഗർഭിണികൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് തന്നെ ഗർഭിണികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പ്രധാനമായിട്ടും മിക്ക ഗർഭിണികളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇടയ്ക്കിടെ ഉണ്ടാവുന്ന പനി, ബാക്ക് പെയിൻ, തലവേദനയൊക്കെ. ഗർഭസമയത്തും ഗർഭിണി അല്ലാത്തൊരു സമയത്താണെങ്കിലും മാക്സിമം നമ്മൾ മരുന്നുകളൊക്കെ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഗർഭസമയത്ത് നമ്മൾ മാക്സിമം നമ്മൾ മരുന്നുകൾ കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. കാരണം കുഞ്ഞിന്റെ ആരോഗ്യം കൂടി ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ ഗർഭിണികളും തന്നെ ചെറിയ രീതിയിലുള്ള വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ മാക്സിമം മരുന്നുകളൊക്കെ കഴിക്കാണ്ട് അവോയ്ഡ് ചെയ്യാറ് തന്നെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ എടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരാറുണ്ട്. ഇങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ മെഡിസിൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടാണ്, വേദനയോ പനിയോ എന്ത് തന്നെ ആയാലും നിങ്ങളൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സ്ഥിരമായി കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റ് അല്ല നിങ്ങൾ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് ഡോക്ടറെയാണോ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഡോക്ടറോട് നിങ്ങൾ പ്രഗ്നന്റ് ആണ് എന്ന് മുൻകൂട്ടി പറയേണ്ടതാണ്. കാരണം എല്ലാ ഡ്രഗ്സും പ്രഗ്നൻസി സമയത്ത് കഴിക്കുന്നത് സേഫ് അല്ലാത്തത് കൊണ്ടാണ്. ചില ഡ്രഗ്സ് മാത്രമാണ് പ്രഗ്നൻസി പീരീഡിൽ സേഫ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഡോക്ടേഴ്സിനോട് മുൻകൂട്ടി തന്നെ നിങ്ങൾ ഗർഭിണിയാണ് എന്ന് പറയേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പലരും ഗർഭിണി ആവുന്നതിന് മുൻപ് വേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡൈക്ലോഫിനാക്ക്, ഐബുപ്രൊഫന്, മെഫ്താല് പോലുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവരായിരിക്കും. എന്നാൽ ഇതുപോലെയുള്ള മെഡിസിൻസ് ഒന്നും നമ്മുടെ ഗർഭസമയത്ത് സേഫ് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒന്നും നിങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ മെഡിസിൻസ് എടുക്കണമെന്ന് പറയുന്നത്. ഗർഭസമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയൊരു സേഫ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്, അതായത് പെയിൻ കില്ലറാണ് പാരസെറ്റമോൾ എന്ന് പറയുന്നത്. പാരസെറ്റമോൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് പെയിൻ കുറക്കുന്നതിനും ഫീവർ കുറക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫീവർ കാരണമുള്ള കോൾഡൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തലവേദനയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. പല്ലുവേദനയൊക്കെ കുറക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പാരസെറ്റമോൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, എന്നാൽ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇത് കഴിക്കുന്നത് അത്ര നല്ലതല്ല. നമുക്ക് ഡോക്ടറെ പോയി കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നിങ്ങൾക്ക് രാത്രിയിൽ നല്ല പനി വരുന്നുണ്ട്, അതുപോലെ നല്ല പല്ലുവേദനയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തലവേദനയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാരസെറ്റമോളൊക്കെ കഴിക്കാവുന്നതാണ്. പക്ഷേ പിറ്റേ ദിവസം നിങ്ങൾ ഒട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. നിങ്ങൾക്കിപ്പോൾ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ആദ്യം തന്നെ പ്രിഫർ ചെയ്യാറുള്ളത് ടോപ്പിക്കൽ ആയിട്ടുള്ള ജെൽ അപ്ലൈ ചെയ്യാനാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഹോട്ട് ബാഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ചൂട് പിടിക്കാവുന്നതാണ്. ചൂട് പിടിച്ചതിന് ശേഷം ആ ഒരു ഭാഗം ചെറിയ രീതിയിൽ മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ കാൽഷ്യത്തിന്റെയും വൈറ്റമിൻ ഡിയുടെയും ഒക്കെ കുറവ് കാരണം നിങ്ങൾക്ക് ബാക്ക് പെയിനും കാലുവേദനയൊക്കെ കൂടുതലായിട്ടും കാണാറുണ്ട് ഗർഭിണികളിൽ. അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് പല്ലുവേദനയൊക്കെ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരസെറ്റമോൾ, താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാരസെറ്റമോൾ എടുക്കാവുന്നതാണ്. എങ്കിലും ഇത് കൂടുതൽ സമയം ഈ ഒരു വേദന കുറയ്ക്കുന്നതല്ല. നിങ്ങൾക്ക് പല്ലിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുത്താൽ മാത്രമാണ് ഈ ഒരു വേദന കുറയുകയുള്ളൂ. ഇനി നിങ്ങൾ ഡോക്ടറോടൊന്നും ചോദിക്കാണ്ട് നിങ്ങളോട് സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ പാരസെറ്റമോൾ കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. മാക്സിമം നിങ്ങൾ ഈ ഒരു പാരസെറ്റമോളിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആവശ്യത്തിന് മാത്രം നിങ്ങൾ മെഡിസിൻസ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ സ്വയം ചികിത്സ ചെയ്യാണ്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഡോക്ടേഴ്സ് എന്താണ് നിർദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.